ഹെബ്രാർക്കെഴുത്ത് ലേഖനം ഒരു നീണ്ട പ്രഭാഷണമാണ്. അതിൻ്റെ ഘടനയിൽ ഉദ്ബോധനവും വ്യാഖ്യാനവും ഇടകലർന്നു വരുന്നു. ഒരു വേദവ്യാഖ്യാനത്തിൻ്റെ ഖണ്ഡത്തിന് ശേഷം വിശ്വാസതലത്തിൽ അതിൻ്റെ പ്രായോഗിക വശം അത് പഠിപ്പിക്കുകയാണ്. ഉദാഹരണം, ഇന്നത്തെ ഹെബ്രായർ 3 തന്നെ നോക്കാം. 1 മുതൽ 6 വരെ വാക്യങ്ങൾ ദൈവഭവനത്തിൻ്റെ കാവലാളായിരുന്ന മോശയും ദൈവഭവനത്തിൻ്റെ പുത്രനും അവകാശിയുമായ ക്രിസ്തുവും തമ്മിലുള്ള സങ്കലനം വ്യക്തമാക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലനും പ്രധാന പുരോഹിതനുമെന്നാണ് ക്രിസ്തുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വചനം പ്രഘോഷിക്കുക എന്നതാണല്ലോ അപ്പോസ്തോലിക ധർമ്മം. മലാക്കി 2:7 മുഖ്യ പുരോഹിതൻ്റെ ഈ പ്രേക്ഷിത ധർമ്മത്തെ വിവരിക്കുന്നുണ്ട്. ഇസ്രായേലിന് ചട്ടങ്ങളും പ്രമാണങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ചുമതലയാണത്. നിയമാവർത്തനം 33:10. ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്തേക്കും ദൈവവചനം ജനത്തിൻ്റെ അടുത്തേക്കും ചൊരിയുന്നവനാണ് മുഖ്യ പുരോഹിതൻ. ക്രിസ്തു മുഖ്യ പുരോഹിതനായിരിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ ദൈവമനുഷ്യ സമന്വയം സമ്പൂർണമായി നിർവഹിക്കുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ ക്രിസ്തു പരമവിശ്വസ്തനാണെന്നും ഇവിടെ സ്ലീഹ വിവരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം ഹെബ്രായർ 3:7 മുതൽ 14 വരെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയെ വരച്ചു കാട്ടിയിട്ട് സങ്കീർത്തനം 95 ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ നമ്മോട് പറയും, അതിനാൽ നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് എന്നത് ഭയങ്കരമായൊരു പദമാണ്. ഇപ്പോൾ, ഇവിടെ, ഇന്ന്, രക്ഷയുടെ ഈ നിമിഷം തന്നെയാണ് നാം അവിശ്വസ്തതയ്ക്ക് അറുതി വരുത്തി ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നമ്മെ അനുരൂപരാക്കേണ്ടത്. പുറപ്പാട് 17, സംഖ്യ 20 എന്നിവയെല്ലാം വിവരിക്കുന്ന മോശയ്ക്കുണ്ടായ 2 കഷ്ടാനുഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം. ദൈവത്തോട് സമരം ചെയ്ത് കയ്പുനീർ കുടിപ്പിച്ച മാസ മെറീബ. ദൈവം പറയുന്നു, ഈ ജനം ഞാൻ വാഗ്ദാനം ചെയ്ത വിശ്രമത്തിൽ പ്രവേശിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. സങ്കീർത്തനം 95 ഘടന തന്നെ പ്രബോധനാത്മകമാണ്. ആദ്യ ഭാഗം അത്യുത്സാഹത്തിലുള്ള ഒരു ദൈവസ്തുതി കീർത്തനമാണ്. തുടർന്ന് കഠിനമായ ഒരു ഭീഷണിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടും ദൈവത്തെ പരീക്ഷിക്കുന്നവരായി മാറി ദൈവഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരായി നാം മാറാറുണ്ട്. ദൈവം പുറത്താക്കുന്നതല്ല നമ്മെ, നമ്മൾ പിടിവാശിയോടെ പടിയിറങ്ങിപ്പോകുന്നതാണ്. ഹെബ്രായർ 3 പറയുന്നു, ക്രിസ്തു തന്നെയാണ് ഈ ദൈവഭവനം. ഇന്ന് സുവിശേഷം മർക്കോസ് 1:40 മുതൽ 45 വരെയാണ്. ഒരു കുഷ്ഠരോഗിയെ നാഥൻ സുഖപ്പെടുത്തുന്ന ഭാഗം. 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇവിടെ. 1, നാഥൻ്റെ അളവില്ലാത്ത കരുണ. 2, മോശയുടെ നിയമത്തിൻ്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് അവൻ കുഷ്ഠരോഗിയെ കൈനീട്ടി തൊടുകയും ചെയ്യുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, അവൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സ് തെലയമായെന്നത് നമ്മോട് കാണിക്കുന്ന രക്ഷയും കാരുണ്യവുമല്ലാതെ മറ്റൊന്നല്ല. ഹെബ്രായർ 3 ഈശോ മോശയ്ക്ക് മേലെയാണെന്നും തിരുവചനത്തിൻ്റെ സമുന്നത പ്രഘോഷകനും മുഖ്യ പുരോഹിതനുമാണെന്ന് വിവരിച്ചല്ലോ. ഇന്നിതാ ഈശോ കുഷ്ഠരോഗിയോട് പറയുന്നു, മോശയുടെ നിയമപ്രകാരം നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. ആ മനുഷ്യൻ ദൈവഭവനത്തിലേക്ക് വീണ്ടും പടികയറാൻ റീസോഷ്യലൈസേഷൻ, പുരോഹിതൻ്റെ ആ നിർണയം അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മോശയുടെ നിയമത്തിനു മേലെ മുഖ്യ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ നിർണയത്തിൽ നമ്മളെല്ലാവരും ശുദ്ധിയുള്ളവരും ദൈവഭവനത്തിൽ പടികയറുന്നവരുമായി തീരില്ലേ? ദൈവഭവനം തന്നെയായ ക്രിസ്തുവിൽ നാം നമ്മുടെ വിശ്വസ്തയോടെ വന്നു ചേരുന്നു. സൗഖ്യം പ്രാപിച്ച ആ കുഷ്ഠരോഗി അത്യുച്ചത്തിൽ പ്രഘോഷിക്കുകയും ദൈവവചനം വിളിച്ചു പറയുകയും ചെയ്തു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ ശ്ലീഹന്മാരുടെ ശക്തമായ പ്രഘോഷണങ്ങളെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണിവിടെ, കറൂസോ എന്നും മറ്റും. ദൈവവചനം തന്നെയായ ക്രിസ്തു, ഇന്ന് ഹെബ്രാർ പറയും പോലെ, ദൈവവചനത്തിൻ്റെ സമുന്നത പ്രഘോഷകനുമാണ് അവൻ. തൻ്റെ വചനം വന്നു ചേർന്നവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു, യോഹന്നാൻ 10:35. വചനത്താൽ സ്പർശിക്കപ്പെടുകയും ശുദ്ധി പ്രാപിക്കുകയും ചെയ്ത നാം വചനം മാംസം ധരിച്ചവനെ പോലെയായില്ലെങ്കിൽ ആ കഷ്ടം. ആകയാൽ ഇന്ന് നമ്മൾ ഹൃദയം കഠിനമാക്കരുത്.